ഭാഗമായി നടത്തുന്ന കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മോദി സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ സംഘടിപ്പിക്കപ്പെടുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി AIDWAയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കാൽനട പ്രചരണ ജാഥകൾ നടന്നു. ആറ്റിങ്ങൽ കുന്നുവാരം UPSൽ നിന്നുമാണ് ജാഥയ്ക്ക് തുടക്കമായത്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു. നഗരം ചുറ്റി ജാഥ ACSE നഗറിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. സമാപന സമ്മേളനം സംഘടനാ ജില്ലാ സെക്രട്ടറി ശ്രീജ ഷൈജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളും നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തികച്ചും ജനദ്രോഹപരമായിട്ടുള്ള നയങ്ങളെ സംബന്ധിച്ചും സ്ത്രീവിരുദ്ധമായ നയങ്ങളെ സംബന്ധിച്ചും ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അഖിലേന്ത്യാ ജനാധിപത്യ മുഗൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വരുന്ന ഒക്ടോബർ മാസം 5 രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പാർലമെന്റിന് മുന്നിലേക്ക് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും പ്രകടനവും സംഘടിപ്പിച്ചിട്ടുള്ളത്. നാം ഈ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യം അതീവ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഗുരുതരമായ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും ഫെഡറലിസവും എല്ലാം തന്നെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഭരണഘടന പോലും മാറ്റിയെഴുതാൻ തക്ക രീതിയിലുള്ള രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാരത്തിന്റെ നേതൃത്വത്തിലുള്ള RSS നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടന മാറ്റിമറിച്ചുകൊണ്ട് അവിടെ മനുസ്മൃതിയെ രാജ്യത്തിന്റെ ഭരണഘടനയാക്കി മാറ്റണം എന്ന് വാദിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ എന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷമായ മഹിളാ സംഘടനകൾക്ക് വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. ജാഥ ക്യാപ്റ്റൻ PS വീണ, വൈസ് ക്യാപ്റ്റൻ PR ബിന്ദു, ജാഥ മാനേജർ SH ഷീജ, സരിത തുടങ്ങിയവർ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.